വിജ്ഞാനം സമ്പത്താണ്, സമ്പത്ത് അധ്വാന ഫലവുമാണ്. ഈ വൈജ്ഞാനിക സമ്പത്തിനെ മലയാള ഭാഷയിലൂടെ നമുക്ക് എത്രമാത്രം ആർജിക്കാനാവും, അതിൻ്റെ സാധ്യത കാലം ചെല്ലുന്തോറും ഏറിക്കൊണ്ടിരിക്കും. ഇതിന് സഹായകമാകുന്നത് സാങ്കേതികവിദ്യയാണ്. സാങ്കേതികവിദ്യയുടെ സഹായത്താൽ മാനവ വിജ്ഞാനത്തെ മലയാള ഭാഷയിലൂടെ പ്രദാനം ചെയ്യുന്ന ഉപാധികളേറെയുണ്ട്. സംസാരിക്കുവാൻ ഒരു ഭാഷ വേണമെന്ന് ബെർണാഡ് ഷാ പറഞ്ഞത് ഒരു തുടക്കത്തിനായാവണം. സംസാരത്തിനപ്പുറം മലയാളത്തിൽ മാനവ വിജ്ഞാനത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടതിൻ്റെ ചരിത്രവും വർത്തമാനവും നമ്മോട് പറയാൻ കൃതഗസ്ഥയായ ഒരാളിതാ, ഡോക്ടർ ജയകുമാരി ദേവിക എന്ന ഡോക്ടർ ജെ ദേവിക. ചരിത്ര ഗവേഷക, സാമൂഹ്യ വിമർശക, അധ്യാപിക, രചയിതാവ്, സ്ത്രീ വിമോചന പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. മലയാളത്തിലെ പല കൃതികൾ ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിലെ കൃതികൾ മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായതെങ്ങനെ എന്ന ഡോക്ടർ ജെ ദേവികയുടെ കൃതി സ്ത്രീ പാർശ്വവൽക്കരണത്തിൻ്റെ ചരിത്ര വഴികളെ അന്വേഷിക്കുന്നതാണ്. ആനുകാലികങ്ങളിൽ അവരുടെ പഠന ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ അധ്യാപികയായ ഡോക്ടർ ജെ ദേവികയെ നമുക്ക് കേൾക്കാം. മലയാളത്തിലെ മാനവ വിജ്ഞാനം. നമസ്കാരം. മലയാളത്തിലെ മാനവവാദ വിജ്ഞാനത്തെക്കുറിച്ച് ആണ് ഇന്ന് ഞാൻ ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനവവാദ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു. മനുഷ്യ അവസ്ഥയെക്കുറിച്ച് സ്വാഭാവികം മാനവവാദ വിജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യാവസ്ഥയെ സംബന്ധിച്ച അറിവ് എന്നാണ് അർത്ഥം. എന്നാൽ ഈ മനുഷ്യാവസ്ഥയെ സംഖ്യകളായോ എണ്ണങ്ങളായോ ചുരുക്കാതെ അതിൻ്റെ പൂർണ്ണതയെ അതിനെ മനസ്സിലാക്കാൻ നാം നടത്തുന്ന ശ്രമങ്ങളെയാണ് മാനവവാദ വിജ്ഞാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഭാഷ, കല, സാഹിത്യം മുതലായവയാണ് അതിനുള്ളിൽ വരിക. എന്നാൽ സമീപകാലത്ത് ഒരു സമയത്ത് നാം സാമൂഹ്യ ശാസ്ത്രം എന്ന് വിശ്വസിച്ചിരുന്ന പല വിഷയങ്ങൾ, ഉദാഹരണത്തിന് നരവംശാസ്ത്രം, സാംസ്കാരിക പഠനം, ചരിത്രം മുതലായവയിൽ നമ്മൾ മാനവവാദ വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തുന്നു. ചരിത്രം പ്രത്യേകിച്ചും മാനവവാദ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഭാഗമല്ല എന്ന വാദം ശക്തമാണ്. അന്താരാഷ്ട്ര അക്കാദമിക വ്യവഹാരങ്ങളിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്ഥാനം മിക്കപ്പോഴും മാനവവാദ വിഷയങ്ങളെക്കാൾ അധികം സാമൂഹ്യ ശാസ്ത്ര ഗവേഷണത്തെ ആശ്രയിച്ചാണ് ഇന്നും നിന്നുപോരുന്നത്. 19-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ മലയാളി സമൂഹം നരവംശ ശാസ്ത്രജ്ഞർക്ക് വിഷയമാണ്. പ്രത്യേകിച്ചും അരുമക്കത്തായം പോലെയുള്ള ദാഹക്രമങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ. പിൽക്കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷതകൾ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ കാര്യമായി പഠിച്ചു തുടങ്ങി. അങ്ങനെ 20-ാം നൂറ്റാണ്ടിലും ഈ നരവംശ ശാസ്ത്രജ്ഞരുടെ മാത്രമല്ല അമേരിക്കൻ, പ്രത്യേകിച്ച് അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുടെയും ശ്രദ്ധയ്ക്ക് നാം പാത്രമായി. എന്നാൽ ശരിക്കും കേരളം അന്താരാഷ്ട്ര വേദികളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് 1970-കളിലെ കേരള മാതൃക വികസന ചർച്ചയിലൂടെയാണ്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിന് പ്രാധാന്യം കൈവരുന്നത് വികസന പഠനങ്ങൾ അഥവാ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ജ്ഞാനശാഖയിലാണ്. അപ്പോ ഇതേ കാലയളവിൽ ഇവിടുത്തെ മാനവവാദ വിഷയങ്ങൾ അധികവും പ്രാദേശിക സ്വഭാവമുള്ളവേ. എന്നാൽ അക്കാദമിക പരിസരങ്ങളെ മാത്രം നോക്കി നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാണാതെയായി പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് മാനവവാദ വിഷയങ്ങൾക്ക് പ്രാദേശികമായ വേരുകൾ, പ്രാദേശികമായ പ്രസക്തി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അക്കാദമികമല്ലാത്ത അക്കാദമിക ഇടങ്ങൾക്ക് പുറത്തുള്ള അനക്കാദമികമായ
ചർച്ചാവേദികളെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. എന്നാൽ പോലും തീർച്ചയായിട്ടും കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ നടന്ന ചർച്ചകളാണ് ഒരുപക്ഷെ മാനവവാദ വിജ്ഞാനത്തിന് കാര്യമായ അരങ്ങ് ഒരുക്കി കൊടുത്തത്. എങ്കിൽ പോലും നമ്മൾ ആദ്യകാല അക്കാദമിക ശ്രമങ്ങൾ, അതായത് മാനവവാദ വിഷയങ്ങളെ നമ്മുടെ അക്കാദമിക ഇടങ്ങളുടെ ഭാഗമാക്കാനുള്ള ആദ്യകാല പരിശ്രമങ്ങൾ പരിശോധിച്ചാൽ അവ എത്രത്തോളം കോസ്മോപോളിറ്റൻ അഥവാ സകല ലോക സ്നേഹപ്രേരിതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടിരുന്നവയാണെന്ന് കാണാം. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരളം എന്ന് നാം ഇന്ന് വിഭാവനം ചെയ്യുന്ന ഈ ഇടത്തെ രൂപപ്പെടുത്തിയ എല്ലാ സംസ്കാരങ്ങളെയും അംഗീകരിക്കുന്ന, അവയിൽ നിന്നെല്ലാം ഊർജം സ്വീകരിക്കുന്ന സമീപനമാണ് 1925 പുറത്തു വന്ന തിരുവിതാംകൂർ സർവകലാശാല സംബന്ധിച്ച ഇവിടെ രൂപീകരണത്തെ സംബന്ധിച്ച റിപ്പോർട്ടിൽ, അത് ആ കമ്മിറ്റി രൂപീകരണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. ദ്രാവിഡ അറബി സംസ്കൃത ഭാഷകളിൽ ഊന്നി നിൽക്കുന്ന മാനവ വിജ്ഞാന വകുപ്പാണ് അന്ന് വിഭാവനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം 1940കളിൽ തിരുവിതാംകൂർ സർവകലാശാലയുടെ ഫാക്കൽറ്റി ഓഫ് ഓറിയന്റൽ ലേണിംഗ്, അതിൽ വിഭാവനം ചെയ്യപ്പെട്ടത് സംസ്കൃതം, തമിഴ്, മലയാളം, ഹീബ്രു, സിറിയക്ക്, അറബി എന്നീ ഭാഷകളും കേരളത്തെ കേന്ദ്രീകരിച്ച ചരിത്ര ഗവേഷണവും സാംസ്കാരിക പഠനവും ആയിരുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. കേരള സർവകലാശാലയിൽ ഇത്തരം ഒരു ഓറിയന്റൽ സ്റ്റഡീസ് ഫാക്കൽറ്റി ഉണ്ടായി വന്നിരുന്നെങ്കിൽ, അത് ഗൗരവമായിട്ട് ഈ പറഞ്ഞ ഭാഷകളിൽ വിജ്ഞാനം സൃഷ്ടിച്ചിരുന്നെങ്കിൽ, അത് ലോകത്തിന് തന്നെ ഒരു, ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു മാതൃകയായ സ്ഥാപനമാകുമായിരുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. എന്നെങ്കിലും അങ്ങനത്തെ ഒരു 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 ഓറിയന്റേഷനിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അത് യാന്ത്രികമായിട്ട് ഒരു അറബി വകുപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സിറിയക്ക് വകുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ പറയുന്ന ഭാഷകൾക്കൊക്കെ സമഗ്രവും നൂതനവുമായ സംഭാവനകൾ കൊടുക്കാനുള്ള ശേഷിയുള്ള ഒരു ഫാക്കൽറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത്. എന്തായാലും അതെന്തോ ആയിക്കോട്ടെ, കേരളത്തിലെ മാനവവാദ വിജ്ഞാനത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങിയ പറ്റുമോ? 20-ാം നൂറ്റാണ്ടിലെ മലയാളി സാമൂഹ്യ വികാസത്തിന് അടിത്തറയിട്ടത് സാംസ്കാരികവും ബൗദ്ധികവുമായ ഒരു വേലിയേറ്റമാണെന്നുള്ളത് സംശയം. എന്നെ പലരും നവോത്ഥാനം എന്ന് വിളിക്കുന്നു, ഞാൻ അതിനെ മഹാതുറവി എന്ന് വിളിക്കുന്നു. ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആ കാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാലവും അതിൽ ഉണ്ടായ സാമൂഹ്യ മാറ്റവും രണ്ടും രണ്ടായിട്ട് തന്നെ കരുതണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. നാരായണ ഗുരുവിൻ്റെയും മറ്റു ഗുരുക്കന്മാരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ ജാതി വിരുദ്ധ സമരങ്ങളെ നമ്മൾ മഹാതുറവി എന്ന് വിശേഷിപ്പിക്കുന്നു. നവോത്ഥാനം എന്ന് പറയുന്ന ഈ ഒരു കാലത്തെ വൻ കടയൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യണം എന്നായിരിക്കണം എൻ്റെ ഒരു അത്. ആ വൻകടയിലേക്കും വൻകടയൽ എന്ന സാഹചര്യത്തിലേക്കും മഹാതുറവി എന്ന ആ സാംസ്കാരിക ഭൗതിക മുന്നേറ്റത്തിലേക്കും കണ്ണോടിച്ചാൽ തന്നെ മാത്രമേ കേരളത്തിലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാനവവാദ വിജ്ഞാനത്തിൻ്റെ അടിത്തറ തെളിയൂ. 19-ാം നൂറ്റാണ്ട് മുതൽ വികസിതമായ മലയാള സാംസ്കാരിക പൊതുമണ്ഡലം, സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലം നമ്മുടെ വിദ്യാഭ്യാസ, ഒരു വശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, മറുവശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് കിടക്കുന്ന സാംസ്കാരിക ഇടങ്ങളെ ഒരുപോലെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഇടമാണ്, ഒരു പൊതുമണ്ഡലമാണ്. ആ ഇക്കാലം, അതായത് 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ മാത്യു ആർണൽഡിനെ പോലെയുള്ളവർ വിഭാവനം ചെയ്ത ഒരു സൗന്ദര്യാത്മക വിദ്യാഭ്യാസം, അതായത് ഇസ്തെറ്റിക് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു പദ്ധതി കേരളത്തിന്റെ, അതായത് തിരുവിതാംകൂറിന്റെ പരിസരങ്ങളിൽ സാക്ഷാത്കരിക്കുന്നത് സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾ നടന്ന ഒരു കാലമാണ് 19-ാം നൂറ്റാണ്ട്. അപ്പൊ അതായത് ഒരു ഉത്തമ പൗര സംസ്കാരം ഒരു പ്രത്യേക തരം സാംസ്കാരിക സാക്ഷരത കൂടിയാണ് എന്നർത്ഥം. ഇപ്പൊ മലയാളിയാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾക്ക് ഒരു അടിസ്ഥാന നിലവാരത്തിലുള്ള സാംസ്കാരിക സാക്ഷരത കൂടി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാനവവാദ വിജ്ഞാനം നിൽക്കണം എന്ന ആ ഉൾക്കാഴ്ചയാണ് അന്നത്തെ വിദ്യാഭ്യാസ അധികാരികൾക്ക് ഉണ്ടായിരുന്നത്.
ഈ തീരുമാനങ്ങൾ എടുത്ത അധികാരികൾ അക്കാലത്ത് ജാതി സമുദായത്തിൽ സമുദായങ്ങളിൽ വരേണ്യരും പുരുഷന്മാരും പരമ്പരാഗത ആധുനിക അറിവുകൾ ഒരുപോലെ പരിചയവും അറിവും സിദ്ധിച്ചവരും ആയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം മലയാള സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് ഇടം കണ്ടെത്താനായ പുതിയ ഭാഷത്താനായ പുതിയൊരു ഭാഷയും നിരവധി രാഷ്ട്രീയ നിലപാടുകൾക്ക് കൂടി നിൽക്കാൻ സ്ഥലമൊരുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ നടന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ രാഷ്ട്രീയ വിപ്ലവകാരികളുണ്ട്, സ്വദേശാഭിമാനിയൊക്കെ പോലുള്ള രാഷ്ട്രീയ വിപ്ലവകാരികൾക്കും നിൽക്കാൻ അതിൽ ഇടമുണ്ടായിരുന്നു. അത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അതുപോലെ സകല ലോക തദ്ദേശീയനായ സകല ലോക സ്നേഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ കേസരി ബാലകൃഷ്ണൻ, ദിലീപ് മേനോൻ എന്ന ചരിത്രകാരന്റെ വിശേഷമാണ് ഇവർക്കെല്ലാം തന്നെ പങ്കുവയ്ക്കാവുന്ന ഒരു ഇടമാണ് ഈ മലയാള സാംസ്കാരിക സാഹിത്യ പൊതുമണ്ഡലം. അങ്ങനെയാണ് അത് വളർന്നത്. എന്ന് വെച്ചാൽ അതിന് ഈ നേരത്തെ പറഞ്ഞ വരേണ്യ പുരുഷ മേൽക്കോയ്മ കാര്യമായിട്ടൊന്നും വന്ന് ഇളകിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. 1930കളൊക്കെ ആകുമ്പോഴേക്കും വികസിതമാകുന്ന കാലത്ത് പോലും അത്തരം വലിയ ഇളക്കങ്ങളൊന്നും അതിൽ തട്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലും അതിനുശേഷവും ഇവിടെ ഉണ്ടായ ജാതി വിരുദ്ധ ഉണർവ്, സാമൂഹ്യ നീതി രാഷ്ട്രീയം, അതുപോലെ പിൽക്കാലത്തെ അധിനിവേശ വിരുദ്ധ സമരങ്ങൾ, ജനക്ഷേമ രാഷ്ട്രീയം, കേരള സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുണ്ടായ ഭാഷാ ഉപദേശീയ വ്യവഹാരം, പൊതുവിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട വൻ കുതിച്ചുക, ഇതെല്ലാം ഈ പറഞ്ഞ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തെ കൂടുതൽ വളർത്തി എന്നുള്ളതാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഒരു വലിയ സവിശേഷത. മാത്രമല്ല വിപണി ശക്തിക്ക് വളരെ കാര്യമായ സ്വാധീനം വളരെ കാലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല. അപ്പോ ഈ അക്കാദമിക സ്ഥാപനങ്ങളെക്കാൾ ഈ പറയുന്ന ഇടത്തിൽ സ്വാധീനമുണ്ടായിരുന്നത്, ഞാൻ അതിന് പേരിട്ട് വിളിക്കുന്നത് സ്വവർഗ സഹൃദയ സംഘം. അതായത് സ്വവർഗം എന്ന് പറഞ്ഞാൽ അത് അധികവും പുരുഷന്മാർ മാത്രമുള്ളത് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. സഹൃദയ സംഘങ്ങളാണ്, അതായത് ഒരു സ്വവർഗ സഹൃദയ സംഘത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു നമ്മൾ മഹാൻ എന്ന് അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യ വിമർശകനോ അങ്ങനെയുള്ള ഒരു വലിയ ആളായിരിക്കും. ആ രൂപത്തിന് ചുറ്റും കൂടി വരുന്ന ഒരു സഹൃദയ സംഘം, അത് വളരെ വലുതാണ് കേരളത്തിൽ. അതെ, പലതരം സൗന്ദര്യാത്മക നിലപാടുകൾ എടുക്കുന്ന സംഘങ്ങളായിരുന്നു ഈ പറഞ്ഞവർ. അപ്പോ അവയാണ് നമ്മുടെ സാഹിത്യ അഭിരുചികളെ രൂപീകരിച്ചത്. 1950കളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ MBM MM ഗോവിന്ദനെ ഒക്കെ പോലെയുള്ള, അതായത് മറ്റൊരു എതിർ ഈ മാനവവാദ വിജ്ഞാനത്തിലൂടെയും കലാസാഹിത്യ പ്രവർത്തനങ്ങളിലൂടെയും ഒരു എതിർ സിവിൽ സമൂഹത്തെ കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച MBM ഗോവിന്ദൻ, അതുപോലെ 1970കളിലും 1980കളിലും ഒരു നക്സലൈറ്റ് കാലത്തിന് ശേഷം ഒരു കേരളത്തിന്റെ ഒരു നവ ഇടതായി സ്വയം രൂപീകരിക്കാൻ ശ്രമിച്ച ഇടത് ബുദ്ധിജീവികളുടെ ഒരു സ്വവർഗ സഹൃദയ സംഘം, ഇതൊക്കെ നമ്മുടെ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തെ കാര്യമായി രൂപീകരിച്ചിട്ടുള്ള ശക്തികളാണ്. 1980കൾക്ക് ശേഷമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ സാഹിത്യ പൊതു ബുദ്ധിജീവി, ലിറ്റററി പബ്ലിക് ഇന്റലക്ച്വൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പലരും നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ കാര്യമായ സാന്നിധ്യമായിരുന്നു. അതിപ്പം സാറാ ജോസഫ് ആകട്ടെ, സക്കറിയ ആകട്ടെ, അങ്ങനെ പല പേരുകളും നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. 90കളായപ്പോഴേക്കും 80കളിലും 90കളിലും കാര്യമായി ഉണ്ടായ ഒരു മാറ്റം നമ്മളെല്ലാം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആ മാറ്റത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദളിതരും സ്ത്രീകളും മറ്റ് പാർശ്വവൽകൃത വിഭാഗങ്ങൾ സാഹിത്യ പൊതുമണ്ഡലത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ തുടങ്ങി. ഇനി മുമ്പും അവർ സന്നിഹിതരായിരുന്നു, അവരുടെ സംഭാവനകൾ വളരെ കാതലുള്ള സംഭാവനകൾ മുന്നോട്ടും ഉണ്ട്. എങ്കിൽ പോലും ഇവർ സ്ത്രീകൾ സ്ത്രീകളായി ഫെമിനിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ, അതുപോലെ ദളിത് രാഷ്ട്രീയത്തിന്റെ വാഹകർ എന്ന് നോക്കി തന്നെയും ഈ പൊതുമണ്ഡലത്തിലേക്ക് എത്തുന്ന ഒരു കാലമാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാനമുള്ള 2 ദശകങ്ങൾ. ഇത് സാഹിത്യത്തിന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി
മാനവവാദ വിഷയങ്ങളിൽ പ്രമുഖം എന്ന് നാം തിരിച്ചറിയുന്ന ചരിത്ര പഠനത്തിനും ഈ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിനും ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രാദേശിക ചരിത്ര രചനയിൽ രചന പലപ്പോഴും അക്കാലത്ത് ആധുനികമായി തീർന്നുകൊണ്ടിരുന്ന ജാതി സമൂഹങ്ങൾ, അതായത് ജാതിയിൽ നിന്ന് സമുദായമായി സ്വയം രൂപപ്പെട്ടു വന്നുകൊണ്ടിരുന്ന ചില ജാതി സമൂഹങ്ങളുടെ ഒരു ആയുധമായിരുന്നു ഈ പ്രാദേശിക ചരിത്ര രചന. അതായത് ഓരോ ജാതിയുടെ ചരിത്രം എന്നുള്ള രീതിയിലാണ് അന്ന് വന്നിരുന്നത്. അതങ്ങനെ ഏതാണ്ട് 10-30 വർഷത്തോളം പല ജാതികളുടെ ചരിത്രങ്ങൾ കേരളത്തിന്റെ സവർണ സംസ്കാരത്തെ തന്നെ മറ്റൊരു ചരിത്ര രചനയിലൂടെ തിരുത്തി എഴുതിയ പ്രക്രിയയൊക്കെ നടക്കുന്നത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആണ്. അതിൽ നിന്നൊരു മാറ്റം നമ്മൾ ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെയുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ചരിത്ര ഈ ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ ചരിത്ര ഗവേഷണമാണ് ഈ തദ്ദേശ രാജവംശാവലികളെ ഇങ്ങനെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്ന മാനവവാദ വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമുകളിൽ ഈ പറയുന്ന തദ്ദേശ രാജവംശാവലികളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആ രീതിയിൽ നിന്ന് മാറ്റിയത് ശരിക്കും ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെ ഒരു ഗവേഷകനും അധ്യാപകനുമാണ്. അപ്പം പക്ഷെ അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇത് പ്രധാനമാണ്. കാരണം കേരളത്തിലെ മാനവവാദ വിജ്ഞാനം സാഹിത്യത്തെ എത്രത്തോളം ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇളംകുളം കുഞ്ഞമ്പിള്ള ഒരു പരിശീലനം നേടിയ ചരിത്രകാരനായിരുന്നില്ല. അദ്ദേഹം മലയാളം MA ഓണേഴ്സ് ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ വസ്തുതാപരമായ ചരിത്രം, കേരള ചരിത്രം, വസ്തുതാപരമായ ഗവേഷണത്തിൽ അടിസ്ഥാനമുള്ള കേരള ചരിത്രം പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ നടത്തിയ ഗവേഷണമാണ് സത്യത്തിൽ പിന്നീട് ഈ പറയുന്ന പോലെ വസ്തുതാപരമായ നമ്മുടെ പുരാതന മധ്യകാല മലയാള കേരളത്തെ പറ്റിയുള്ള, മലയാളത്തെ പറ്റിയും കേരള സംസ്കാരത്തെ പറ്റിയുമുള്ള അന്വേഷണങ്ങൾക്ക് അടിത്തറയായത്. അപ്പൊ ഇതിനുശേഷം ഇതേ കാലത്ത് തന്നെ ഈ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യ ദശകങ്ങളിൽ നിരവധി പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോ PK ബാലകൃഷ്ണൻ ഉണ്ട്, VK ബാലത്തുണ്ട്, THP ചെന്താരശ്ശേരി ഉണ്ട്, ദലിത് ബന്ധു ഉണ്ട്, അങ്ങനെ പലരും ഇക്കാലത്ത്. EMS ഉണ്ട്, EMS പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ആ കാലത്ത്. ഇവർ തമ്മിലുള്ള ചർച്ചകളും കേരള സംസ്കാരം എന്ത്, കേരളത്തിന്റെ ഭൂതകാലം എന്ത്, കേരളത്തിന്റെ സംസ്കാരം എന്ത്, കേരളം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തെ ഈ പറ അക്കാദമികവും അനക്കാദമികവുമായ ഇടങ്ങളിൽ ഒരുപോലെ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ഈ കാലത്ത് 3 പ്രധാനപ്പെട്ട കൈവഴികളിലൂടെയാണ് മലയാളത്തിലെ മാനവവാദ വിജ്ഞാനം വികസിച്ചിട്ടുള്ളത്. ഒന്ന്, അക്കാദമിക ഇടങ്ങളും അവയ്ക്ക് പുറത്തുള്ള ഇടങ്ങളും തമ്മിലുള്ള ഈ സജീവ ബന്ധം. ഞാൻ നേരത്തെ ഏതാണല്ലോ പറഞ്ഞത്, അങ്ങനെ ഒരു സജീവ ബന്ധം അക്കാദമിക ഇടങ്ങളിൽ തന്നെയല്ല ഉണ്ടായത്. അക്കാദമിക ഇടങ്ങൾക്ക് പുറത്തുണ്ടായ മാനവവാദ വിജ്ഞാനം അക്കാദമിക ഇടങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു തുറവി, തുറന്നു കിടക്കുന്നു ആ അവസ്ഥ, അത് കുറെ കൂടെ സുദൃഢമാവുകയും ചെയ്ത ഒരു കാലമാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു 30 വർഷം. ഈ 3 കൈവഴികളിൽ ആദ്യത്തേത് ഈ ലിബറൽ മാനവവാദത്തെയും സ്റ്റാലിനിസ്റ്റ് മാർക്സിസത്തെയും ചോദ്യം ചെയ്യുന്ന അനവധി ചിന്താധാരകൾ ഇവിടെ രൂപമെടുക്കുന്ന ആ സാഹചര്യമാണ്. ഇപ്പൊ യൂറോപ്യൻ മാർക്സിസമായ ഫെമിനിസം, പരിസ്ഥിതിവാദം, ബാബറി മസ്ജിദ് നശീകരണത്തിന് ശേഷം ഉയർന്നു വന്ന പുതിയ മുസ്ലിം വിമർശനം, 90-ാം നൂറ്റാണ്ടിലെ ദലിത് ചിന്ത, ഇതൊക്കെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ലിബറൽ മാനവവാദത്തിന്റെയും സ്റ്റാലിനിസ്റ്റ് മാർക്സിസത്തിന്റെയും പോരായ്മകളെയും അവയിലൂടെ നാം കണ്ട കേരളത്തിന്റെ ചിത്രത്തെയും സമഗ്രമായി തിരുത്തി എഴുതാൻ ശ്രമിച്ച ചിന്താ പദ്ധതികളാണ്. ഇവയുടെ വരവാണ് നേരത്തെ പറഞ്ഞ വികാസത്തിന്റെ ആദ്യത്തെ കൈവഴി. ഈ 2-ാമത്തെ കൈവഴി പുതിയ അക്കാദമിക ശാഖകളുടെ വരവാണ്. അതായത് 90-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആ സർവകലാശാലകൾ, 80-ാം നൂറ്റാണ്ടുകളുടെ അവസാനവും 90-ാം നൂറ്റാണ്ടുകളുടെ ആദ്യവും ഉണ്ടായ സർവകലാശാലകൾ പുതിയ പുതിയ ജ്ഞാനശാഖകൾക്ക് ഇടമേകി എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം സാംസ്കാരിക പഠനമാണ്. ഇപ്പം വിമൻ സ്റ്റഡീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസിൻ്റെ ഡിപ്പാർട്ട്മെന്റ്സ് വിമൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഈ വിമൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിന് പുറമേ കൾച്ചറൽ സ്റ്റഡീസ്, സാംസ്കാരിക പഠനങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി
നമ്മുടെ യൂണിവേഴ്സിറ്റി ഇടങ്ങളിലേക്ക് കടന്നു വരുന്നു. അതുപോലെ സിനിമാ പഠനങ്ങൾ വളരെ പ്രധാനമായ രീതിയിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ താല്പര്യത്തോടു കൂടി ഇതിൻ്റെ അടുത്ത് ഈ ഈ വിഷയ ഈ ഒരു ജ്ഞാനശാഖയെ സമീപിക്കുന്നു. പൊതുവെ കേരളത്തിലെ ഇതേ കാലത്ത് ഉണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണം അങ്ങേയറ്റം സംഖ്യാപരമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പോൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടന്ന ഗവേഷണം വളരെ വിലപ്പെട്ടതായിരുന്നു. പക്ഷെ അത് ഏതാണ്ട് പൂർണ്ണമായും സംഖ്യാപരമായ ഒരു രീതിശാസ്ത്രമാണ് അവിടെയൊക്കെ പ്രയോഗിച്ചിരുന്നത്. ഇതിൽ കാര്യമായ ഒരു മാറ്റം 90-കളിലും അതിനുശേഷവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ കൈവഴി എന്ന് പറഞ്ഞാൽ വിപണിയുടെയും സാങ്കേതിക വിദ്യയുടെയും വലിയ വികാസമാണ്. അപ്പം മുൻപ് ഞാൻ ആദ്യം പറഞ്ഞു 1950-കളിലൊന്നും നമ്മുടെ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ വിപണിയുടെ സ്വാധീനം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. പ്രസാധകരും പുസ്തക കച്ചവടവും വലിയ ഒരു സ്വാധീനം നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ സൗന്ദര്യാത്മക ശീലങ്ങളിൽ പോലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ ഇടങ്ങളുടെ വികാസം ഒക്കെ തന്നെ കാര്യമായ മാറ്റം നമ്മുടെ ഈ പിന്നെ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ മാനവവാദ വിജ്ഞാനങ്ങൾ അതനുസരിച്ച് മാറുകയും ചെയ്തു. ഈ മൂന്ന് കൈവഴികൾ ഈ മൂന്ന് കൈവഴികളുടെ ഉള്ളിലൂടെ ഉണ്ടായിരിക്കുന്ന ഈ വൻ പരിണാമം സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ ആശയവിനിമയ പ്രയോഗങ്ങളെ തന്നെ മാറ്റിമറിക്കുകയും മുൻപ് പറഞ്ഞ ഈ സ്വവർഗ സഹൃദയ സംഘങ്ങൾക്കുണ്ടായിരുന്ന ആ പ്രാധാന്യത്തെ ഒരു വലിയ അളവ് വരെയെങ്കിലും കുറയ്ക്കുകയും ചെയ്തു. ഇനി ഞാൻ ഈ മൂന്ന് കൈവഴികളെ പറ്റി ഒന്നൊന്നായി ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒന്നാമത്തെ കൈവഴി. ഈ ഒന്നാമത്തെ കൈവഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വ്യത്യസ്ത ചിന്താധാരകൾ കേരളത്തിലേക്ക് വന്നു. അതിൽ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചുള്ള പരിസ്ഥിതി വാദമുണ്ട്, ഫെമിനിസം ഉണ്ട്, ആദിവാസി ദളിത് അങ്ങനെ ദളിത് പക്ഷങ്ങളുടെയും അങ്ങനെ മറ്റ് പാർശ്വവൽകൃത ജനങ്ങളുടെ ശബ്ദങ്ങളുണ്ട്. പുതിയ നൂറ്റാണ്ടിൽ ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമുണ്ട്, നമ്മുടെ ലൈംഗിക തൊഴിലാളികളുടെ ശബ്ദമുണ്ട്. അങ്ങനെ പല പല പുതിയ വിഭാഗങ്ങളും സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരികയും അവരുടെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുകയും ഇതെല്ലാം തന്നെ നമ്മുടെ മാനവവാദ വിജ്ഞാനത്തിന് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് പലതും പുതിയ വ്യവഹാരങ്ങളെ സൃഷ്ടിക്കുകയും ആശയവിനിമയത്തിന് പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉദാഹരണം നല്ലൊരു ഉദാഹരണം പറയുമ്പോൾ അന്നൊക്കെ കേരളത്തിൽ ഇവിടുത്തെ കച്ചവട ആരോഗ്യ വ്യവസ്ഥയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, ഈ സമരങ്ങൾക്ക് ബൗദ്ധിക അടിത്തറയായത് ചില ഇവാഞ്ചലിസ്റ്റിനെ പോലെയുള്ള ചിന്തകരുടെ രചനകൾ മലയാളത്തിൽ തന്നെ വരുന്നതാണ്. അപ്പം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അങ്ങനെ ഒരു വായനയുടെ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇത്തരം സമരങ്ങൾക്കും ഇടപെടലുകൾക്കും എഴുത്തിന്. സൈലന്റ് വാലി അല്ലെങ്കിൽ കുറെ കൂടെ നല്ലൊരു ഉദാഹരണം ഒരു പക്ഷേ സൈലന്റ് വാലി പ്രക്ഷോഭം ആണ്. അപ്പം അത് അതിൽ തന്നെ ആദ്യം തന്നെ നമുക്കറിയാം കവികളുടെയും സാഹിത്യകാരന്മാരുടെയും സാഹിത്യ രചയിതാക്കളുടെയും വലിയൊരു പങ്ക് അതിൽ ആദ്യം തന്നെ ഉണ്ട്. ശാസ്ത്രത്തിനും സാമൂഹ്യ ശാസ്ത്രത്തിനുമാണ് ഇത് തുടങ്ങി വെച്ചത്. എന്നാൽ പദ്ധതിക്കെതിരെയുള്ള ആദ്യത്തെ പെറ്റീഷൻ, ആ ഹർജി നിങ്ങൾ വായിക്കണം. വായിച്ചാൽ അത് കവിയുടെ ഭാഷയാണ്, അല്ലാതെ സത്യത്തിൽ അത് നിയമഭാഷയിലല്ല ആ പെറ്റീഷൻ ആദ്യം ഫ്രെയിം ചെയ്യുന്നത്. പിന്നെ ഈ സൈലന്റ് വാലി സമരം തന്നെ ഒരുപാട് സാഹിത്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വനപർവം എന്ന് പറയുന്ന ആ 1983 ഇറങ്ങിയ ആ കവിതാ സമാഹാരം. പക്ഷെ അതുകൂടാതെ കേരളത്തിൽ ഇക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന മലയാളത്തിലെ ഇക്കോ ക്രിറ്റിസിസത്തിന്റെ വേരുകൾ ഒരുപക്ഷെ ഈ സമരാനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇക്കാലത്ത് ഈ സമരങ്ങളിൽ പ്രവർത്തിച്ചവരുടെ ജീവിത കഥകൾ മാനവവാദ വിജ്ഞാനത്തിന് മുതൽക്കൂട്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മയിലമ്മ, ലീലാകുമാരിയമ്മ, സി കെ ജാനു, പള്ളിക്കൽ ഭവാനി, ഒക്കുട, ഇങ്ങനെ നിരവധി പേര് അവരവരുടെ ജീവിത കഥകൾ എഴുതുകയും അത് നമ്മുടെ മാനവവിജ്ഞാനത്തിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതുപോലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ എൻ മഗജെ എന്ന ആ പ്രശസ്ത കൃതി നിർവഹിച്ച ആ വലിയ ഒരു ധർമ്മം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തദ്ദേശീയ ഇടത്തിലും കാലത്തിലും മാത്രം നിലനിന്നിരുന്ന ഒരു സമരത്തെ അതിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് മലയാളിയുടെ തന്നെ തായ്വേർ കഥകളിലേക്കും, അതായത് മഹാബലിയുടെ കഥയിലേക്കും,
പോസ്റ്റ് ഹ്യൂമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലത്തിലേക്കും ഈ സമരത്തെ ഈ പ്രതിഷ്ഠിക്കാൻ അംബികാസുധന് കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയൊരു നേട്ടമാണ്. അത് കേരളം മുഴുവൻ വായിക്കപ്പെടുകയും ഈ സമരം മലയാളികൾ ഏറ്റെടുക്കുന്നതിൽ ഈ നോവൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിന് ചുറ്റും തന്നെ ചില സാഹിത്യ രചനകളും പുതിയ സാഹിത്യ ശാഖകളും, ഈ നേരത്തെ പറഞ്ഞ പോലെ ജീവിത കഥാ കഥനം എന്നൊരു സാഹിത്യ ശാഖ വേറെ ഉണ്ടാകുന്നു, രചനാ ശാഖ വേറെ ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പം നമുക്ക് നോക്കിയാലോ ഈ സമരങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് ഉണ്ടാകുന്നു. കേരളത്തിൽ ഫെമിനിസമാണ് മറ്റ് ഒരു നല്ല ഉദാഹരണം. ഇപ്പോ ഇവിടുത്തെ മാനവവാദ വിജ്ഞാനത്തെ മാനവവാദ ഭാവുകത്വത്തെ തന്നെ അടിസ്ഥാനപരമായിട്ടും ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് സാഹിത്യം ഉണ്ടാകുന്നത്. അപ്പൊ ഫെമിനിസ്റ്റ് കേരളത്തിലെ എൺപതുകളിലെ ഫെമിനിസം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്നത് അഷിതയിൽ നിന്ന് സാറാ ജോസഫിലേക്കുള്ള മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റ വരിയിൽ ഉത്തരം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ശബ്ദമില്ലാതെ, അതായത് ശബ്ദമില്ലാതെ എന്താ തിരിച്ചറിവുണ്ടെങ്കിലും ശബ്ദമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ശബ്ദം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം, അതാണ് അഷിതയിൽ നിന്ന് സാറാ ജോസഫിലേക്കുള്ള മാറ്റമായിട്ട് കാണുന്നത്. ഈ സമയത്ത് പക്ഷെ വലിയൊരു മാറ്റം, വേറൊരു വലിയ കാര്യം നടക്കുന്നത് ഈ പെണ്ണെഴുത്ത് ചർച്ചയാണ്. ഈ പെണ്ണെഴുത്ത് ചർച്ച സത്യം പറഞ്ഞാൽ ഈ സച്ചിദാനന്ദൻ ഉണ്ടാക്കിയ ആ വാക്കിന്റെ പൊലിമ കൊണ്ടൊന്നുമല്ല പ്രധാനമാണ്, ആ സങ്കല്പനം വളരെ പ്രശ്നകരമാണ്. അത് അതിന്റെ താത്വികമായ സാധൂകരണം ഒക്കെ തന്നെ വളരെ പ്രശ്നകരമാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ അതുണ്ടാക്കിയ ആ ചർച്ച വലിയൊരു രാഷ്ട്രീയ സംഭവമായി, നമ്മുടെ മാനവവാദ വിജ്ഞാനത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു സംഭവമാണ് സത്യത്തിൽ ആ ചർച്ച. കാരണം അതിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ കേരളത്തിലെ ഈ നേരത്തെ പറഞ്ഞ സ്വവർഗ സഹൃദയ സംഘങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലൊരു ഒരു ഒരു മഹാപുരുഷന് ചുറ്റുമാണിത്. ഈ മഹാപുരുഷൻ പലപ്പോഴും വലിയ ഒരു സാഹിത്യ വിമർശകനാണ്. അപ്പൊ ഈ വിമർശകരുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ, അവരെ എഴുത്തുകാരുടെ രചനയുടെ സത്യം വ്യാഖ്യാനിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന ആളായിട്ടാണ്, അതൊരു വലിയ അധികാര സ്ഥാനം. അപ്പൊ അങ്ങനെയുള്ളൊരു നിലയിൽ നിന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ സാറാ ജോസഫിന്റെ ഈ കൃതി പാപത്തറ എന്ന കൃതിയെ വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും പെണ്ണെഴുത്ത് എന്ന സങ്കല്പനം സൃഷ്ടിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ കാര്യം സദുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിൽ തന്നെയും വിമർശകനും എഴുതുന്നയാളും തമ്മിലുള്ള മുൻപേ തന്നെ നിലവിലുള്ള അധികാര ബന്ധത്തിൽ ഈ ആൺ പെൺ വേർതിരിവും കൂടി വരുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകുന്നു. അപ്പൊ ഇങ്ങനെ രൂക്ഷമായ ഒരു അധികാര ബന്ധത്തെ അന്ന് പിതൃമേധാവിത്വ വിരുദ്ധ സാഹിത്യ രചനയിൽ ഏർപ്പെട്ടിരുന്നവർ തന്നെ, ഇപ്പൊ ചന്ദ്രമതി ആയാലും ഗ്രേസി ആയാലും ഇവരാരും അന്ന് പിതൃമേധാവിത്വ സാഹിത്യ രചനയിൽ ഏർപ്പെടുന്ന അവരല്ല, നേരെ തിരിച്ച് പിതൃമേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള രചനകൾ എഴുതുന്നവർ തന്നെയായിരുന്നു. അവർ ഈ അധികാര ബന്ധത്തെ ചോദ്യം ചെയ്തു, അത് വളരെ പരസ്യമായിട്ടും ശക്തമായിട്ടും അവരതിനെ ചോദ്യം ചെയ്യുകയും പെണ്ണെഴുത്ത എന്നുള്ള ആ ഒരു സങ്കല്പനത്തെ അവർ ഇതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയിച്ചു. കാര്യം അവർ ഉപയോഗിച്ചത് മാനവവാദ ഭാവുകത്വത്തിന്റെ ഭാഷയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല, കാരണം അവർക്ക് അന്ന് ഒരുപക്ഷെ അവർക്കന്ന് ലഭ്യമായ ഒരു ഭാഷ അതായിരുന്നിരിക്കണം. എന്തായാലും ആ ഒരു ഒരു തള്ളിക്കളയലിലൂടെ വലിയ ഒരു വാതിൽ തുറന്ന പോലെയാണ്. കാരണം ആ ഒരു ചർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ ഈ പിതൃമേധാവിത്വ വിരുദ്ധ രചനകളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും ഉണ്ടാവുകയും കേരളത്തിൽ ഫെമിനിസ്റ്റ് സാഹിത്യം ശരിക്കും തഴച്ചു വളരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഈ ഒരു തുറവി വലുതാണ്. കാരണം അതോടുകൂടി ഈ 90കളിൽ സ്ത്രീകൾ അവരവരുടെ കാര്യം അവരവരുടെ ഒരു ഫെമിനിസ്റ്റുകൾ സ്വന്തം ആഖ്യാനങ്ങളും സ്വന്തം വ്യവഹാരങ്ങളും സൃഷ്ടിക്കും എന്നുള്ള ഒരവസ്ഥ വരികയും അപ്പൊ ചരിത്ര രചനയും കാര്യമായ മാറ്റങ്ങൾ ഈ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിന് പുറത്ത് പഠിക്കുകയും അവിടെ അവിടെ ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന സ്ത്രീകളാണ് അതിന് തുടക്കം കുറിച്ചത്. പുതിയ അരുണിമയെ പോലെയോ അല്ലെങ്കിൽ പ്രവീണ കൊളോത്തിരിയൊക്കെ പോലെയുള്ളവരാണ് ഇതിന് ശരിക്കും തുടക്കം കുറിക്കുന്നത് അവിടെ. പിന്നീട് ഉണ്ടാകുന്ന ഈ 90കളിൽ ഉണ്ടായ പുതിയ ജ്ഞാനശാഖകളിലേക്ക് ഇത് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സാംസ്കാരിക പഠനങ്ങളിലായാലും സിനിമാ പഠനങ്ങളിലായാലും ലൈംഗികത ലിംഗ പഠനങ്ങളിലായാലും സ്ത്രീ പഠനങ്ങളിലായാലും ഒക്കെ തന്നെയും ഈ ഫെമിനിസ്റ്റ് അവബോധം ശക്തമായിട്ട് മാറുകയും ഫെമിനിസ്റ്റ് കണ്ണുകളിലൂടെ ലോകത്തെ കാണുകയും അങ്ങനെ മാനവവാദ വിജ്ഞാനത്തിനെ അത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ
എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദലിത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയായിട്ട് നിൽക്കുകയല്ല, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ ഇറെഡ്യൂസിബ്ലി പ്ലൂറൽ, ചുരുക്കാനാവാത്ത വിധം വൈവിധ്യമാർന്ന ബഹുത്വമാർന്ന ഒരു വ്യവഹാരമായിട്ടാണ് ഈ ഫെമിനിസ്റ്റ് ചിന്ത കേരളത്തിൽ പ്രത്യക്ഷമാണ്. ദലിത് ഫെമിനിസം എന്ന ഒരു ശാഖ രൂപം കൊള്ളുന്നു, അതിൽ എഴുത്തുകൾ നടക്കുന്നു. ഇന്നാണെങ്കിൽ മനോഹരമായ കവിതയും പലതരം എഴുത്തുകൾ ഒക്കെ തന്നെ ദലിത് സാഹിത്യത്തിൽ ഫെമിനിസത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ക്വിയർ സാന്നിധ്യങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ജീവിത കഥാരചനകൾ കാര്യമായിട്ട് പലതരം സ്ത്രീകൾ അവരവരുടെ ജീവിത കഥ പറയുന്നു. ഈ പറഞ്ഞ പോലെ അഷിതയെ പോലൊരു വ്യക്തിക്ക് തൻ്റെ ജീവിതാവസാന കാലത്ത് സ്വന്തം കഥ പറയണം എന്ന് നിർബന്ധം തോന്നിയ അനുകൂലമായൊരു സാഹചര്യം നമ്മുടെ മാനവ വാദവിജ്ഞാന രംഗത്ത് ഉണ്ടായി എന്നുള്ളതാണ്. എച്ച് മുക്കുട്ടിയെ പോലെ ഒരാൾക്ക് ഇതേപോലെ ഈ ഫെമിനിസത്തിൻ്റെ ഏതാണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ വളർന്നു വന്നതാണ് ദലിത് ചിന്ത. ഒരുപക്ഷെ ഈ കേരളത്തിലെ ഫെമിനിസ്റ്റ് വ്യവഹാരങ്ങളെക്കാൾ കുറെ കൂടി പഴക്കവും കുറെ കൂടി ശക്തിയും ഉണ്ടായിരുന്ന ഒരു വ്യവഹാരമാണ് ഇവിടുത്തെ ദലിത് ചിന്തയുടെ വ്യവഹാരം. ദലിത് കേരളത്തിലെ ദലിത് ചിന്തകരിൽ പലരും 1950കളിൽ അതിനു മുൻപും ശക്തമായ രീതിയിൽ സാന്നിധ്യം അറിയിച്ചവരാണ്. 20-ാം നൂറ്റാണ്ടിൽ എന്നാൽ ഈ കാലത്ത് ഞാനീ പറയുന്നത് ഇപ്പൊ 80കൾ 90കൾ കാലമാണ്. ഈ കാലത്താണെങ്കിൽ മാർക്സിസത്തിൽ നിന്ന് പുറത്തു വന്നവരും അംബേദ്കറായിട്ട് ചിന്തയിൽ കാര്യമായ പരിചയവും അറിവും താല്പര്യവും ഉള്ളവരായിട്ടുള്ള ദലിത് ബുദ്ധിജീവികൾ മലയാളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ ചിന്തകളെ കാര്യമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്ന സമയമാണ്. ഈ ദലിത് ബുദ്ധിജീവികളുടെ നേതൃത്വത്തിൽ നിരവധി എതിർ പൊതുമണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടായ ഒരു സമയമാണ്. ഈ മാഗസിൻസ് പലതും ഉണ്ടല്ലോ, നമുക്കറിയാവുന്നത് യുവലോകം, ഡൈനാമിക് ആക്ഷൻ, സൂചകം, ഇതെല്ലാം ഇന്നും ഇതെല്ലാം പലതരത്തിൽ ഇന്നും തുടരുന്നുണ്ട്. ഉദാഹരണത്തിന് ഉത്തരകാലം പോലെയുള്ളൊരു വെബ്സൈറ്റ്. അങ്ങനെ ഈ പുതിയ മാധ്യമങ്ങളുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ആ ഒരു രീതി, ആ ഒരു എതിർ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ രീതി ഇന്നും കേരളത്തിൽ ശക്തമായ രീതിയിൽ തുടരുന്നു. ചരിത്ര രംഗത്താണെങ്കിൽ, ചരിത്ര പഠന രംഗത്താണെങ്കിൽ ദലിത് ചിന്തയിൽ അക്കാദമിക രംഗത്തും അതിന് പുറത്തും വളരെ ശക്തമായ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കെ കൊച്ചിനെ പോലെയുള്ളവർ അവരുടെ രചനകൾ, ഇപ്പൊ THP ചന്ദാരശ്ശേരി പോലെയുള്ളവരുടെ കൃതികളെക്കുള്ള ഗൗരവമായ വായന, അതുവരെ അവരെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ആന്റിക്വേറി എന്നുള്ള പോലെ രീതിയിലൊക്കെ തള്ളിക്കളഞ്ഞിരുന്നവർ പോലും ആ കൃതികൾ ഗൗരവത്തോടു കൂടി വായിക്കാൻ തുടങ്ങിയത്, PK ബാലകൃഷ്ണനെ ഗൗരവമായിട്ട് വായിക്കാൻ തുടങ്ങിയത്. പിന്നെ അക്കാദമിക രംഗത്താണെങ്കിൽ സനൽ മോഹനെയൊക്കെ പോലെയുള്ള ചരിത്ര രചയിതാക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം വലിയ വ്യത്യാസം നമ്മുടെ മനവവാദ വിജ്ഞാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ മാത്രമല്ല, ഈ ഫെമിനിസത്തെ പോലെ തന്നെ ഈ വ്യവഹാരവും പ്രാദേശിക തലത്തെ പരിഭാഷയിലൂടെ മറികടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ദലിത് സാഹിത്യ രചന എന്ന പദ്ധതിക്ക് പുറത്തു നിന്ന് ഒരുപാട് പിന്തുണ ലഭിച്ചു തുടങ്ങിയ ഒരു സമയവും കൂടിയാണ്. ഇവിടെ അരുന്ധതി റോയിയെ പോലെയുള്ള എഴുത്തുകാർ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എന്ന് മാത്രമല്ല, ഇതേ സമയത്ത് ഈ സ്വവർഗ സഹൃദയ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദലിത് സാമൂഹ്യ സാഹിത്യ വിമർശനം ഒരു അതിശക്തമായ വിമർശന ധാരയായിട്ട് തന്നെ വളരുന്നു. അപ്പം അതും അതിൻ്റെ സോഷ്യോളജി ശരിക്കും വേറെ തന്നെ പഠിക്കേണ്ടതാണ്. കാരണം അത് ഈ നേരത്തെ പറഞ്ഞ സ്വവർഗ സഹൃദയ സംഘങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ആ ഈ പറയുന്ന ദലിത് സാഹിത്യ വിമർശന സംഘങ്ങളുടെ സ്വഭാവം, അത് വേറെ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട മാറ്റം 90കളിൽ ഉണ്ടായത് ഈ നവമുസ്ലിം വിമർശനം. 1980കളിലെ ഷാബാനോ കേസിന് ശേഷം ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായ മുസ്ലിം ദലിത് ബഹുജൻ രാഷ്ട്രീയം കേരളത്തിൽ സാംസ്കാരിക ഫലം അക്കാലത്ത് തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ കേരളത്തിലെ മുസ്ലിം സമുദായം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കാലമാണ്. ഇപ്പൊ ഗൾഫ് കുടിയേറ്റത്തിന്റെ ഗുണഫലം നമ്മൾ അനുഭവിച്ച് കണ്ടു തുടങ്ങിയ ഒരു കാലമാണ്. വിദ്യാഭ്യാസ വികാസം കാര്യമായിട്ട് ഉണ്ടായി തുടങ്ങി. സമുദായം, മതവിശ്വാസം, ബാഹ്യബന്ധങ്ങൾ എന്നിവയൊക്കെ പറ്റി വളരെ സമ്പന്നമായ ഒരു ചർച്ച ആ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ
കണ്ടു തുടങ്ങിയ ഒരു സമയമാണ് ഈ 80കളുടെ അവസാനം. ഈ മാധ്യമം വീക്കിലി ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചർച്ച വേദിയായിരുന്നു ഇതിൻ്റെയൊക്കെ. അത് മലയാള സാംസ്കാരിക സാഹിത്യ പൊതുമണ്ഡലത്തിലെ ഭൂരിപക്ഷ വരേണ്യതയെ മറ്റു ഈ നേരത്തെ പറഞ്ഞ പോലെ പുരുഷ വരേണ്യതയെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു ഫെമിനിസം, ഫെമിനിസ്റ്റ് സാഹിത്യമെങ്കിൽ ഭൂരിപക്ഷ വരേണ്യതയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനമാണ് വാസ്തവത്തിൽ ഈ ഈ നവ മുസ്ലിം വിമർശനത്തിൽ ഉണ്ടായത്. അപ്പൊ അത് ഞാൻ അത് പ്രത്യേകിച്ച് പറയേണ്ട, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്ന ചർച്ചകളാണ് ഇതൊക്കെ. എം ജി അൻസാരി എന്ന വിമർശകൻ എൻ എസ് മാധവന്റെ ഹിഗ്വിറ്റ എന്ന കഥയെ വിമർശിച്ചത് സംബന്ധിച്ചുണ്ടായ ചർച്ച എന്നതിന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത്ര മോശമായി പോയി. എന്തായാലും അത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും ഈ നമ്മുടെ സാംസ്കാരിക സാഹിത്യ പൊതുമണ്ഡലത്തിന്റെ അരികുകൾ എന്താണെന്നും അതിന്റെ പരിമിതികൾ എന്താണെന്നും നമുക്ക് തന്നെ ബോധ്യമാക്കി തന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അതിനുശേഷം ഇത്തരം വിമർശനം കുറെ കൂടെ സാധാരണമായി തീർന്നിരിക്കുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സൈദ്ധാന്തികമായ നമുക്ക് ഇന്ന് ലഭ്യമായ സൈദ്ധാന്തിക പിന്നെ വിഭവങ്ങൾ പണ്ടത്തതിനേക്കാൾ എത്രയോ അധികമാണ്. അപ്പോൾ അത് അധിനിവേശാനന്തര ഈ പോസ്റ്റ് കൊളോണിയൽ സൈദ്ധാന്തിക ചർച്ചകളും ആഗോള അക്കാദമിക ഇടങ്ങളിലെ പുതിയ വിമർശനാത്മക മനോഭാവവും ഒക്കെ നമുക്കിന്ന് കൂടുതൽ പ്രാപ്യമാണ്. ഒരുപക്ഷെ അൻസാരി ഹിഗ്വിറ്റ വിമർശനം എഴുതിയ ആ സമയത്തെ അപേക്ഷിച്ച് ഇന്ന് എത്രയോ അധികം ഈ പറഞ്ഞവയൊക്കെ നമുക്ക് പ്രാപ്തമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ മാത്രമല്ല വലിയ തോതിൽ ദളിത് മുസ്ലിം ചെറുപ്പക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. അത് നമ്മുടെ സാംസ്കാരിക സാഹിത്യ പൊതുമണ്ഡലത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് ഒന്നാമത്തെ കൈവഴി. ഈ രണ്ടാമത്തെ കൈവഴി അക്കാദമിക ഇടങ്ങളിൽ ഉണ്ടായ പുതിയ ജ്ഞാനശാഖകളാണ്. 1980കളിൽ ഇവിടെ പ്രബലമായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമൂഹ്യ ശാസ്ത്രം. അതിൽ തന്നെ വികസന പഠനങ്ങൾ, അതായത് ഡെവലപ്മെന്റ് സ്റ്റഡീസ്. അപ്പൊ അത് തീർത്തും സംഖ്യാപരമായ ഒരു എക്സസൈസ്. അതേ ആ സമയത്ത് ഈ ലീല ഗുലാത്തി എന്ന പ്രശസ്തയായ നരവംശ ശാസ്ത്രജ്ഞ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അധ്യാപികയായിരുന്നു. അപ്പൊ അവരന്ന് ഗുണാത്മക വിമർശനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് കേരള പഠനത്തിലേക്ക്. അപ്പൊ അന്ന് ഈ ഗുണാത്മക വിമർശനം കഥ പറച്ചിലാണ്, അതൊന്നും അത് കാര്യമായിട്ട് അത് കഥയുമില്ല, കഥയില്ലാത്ത വെറും കഥനം എന്നുള്ള രീതി പുച്ഛിച്ചു തള്ളുന്ന ഒരു അനുഭവമായിരുന്നു അവർക്കുണ്ടായതെന്ന് അവര് പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ ശക്തമായ രീതി, അതായത് സാമൂഹ്യ വിമർശനം സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് സംഖ്യാപരമായിരിക്കും എന്ന ഒരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് അതുകൊണ്ട് തന്നെ ആ പറയുന്ന ജ്ഞാനശാഖ വളരെ എന്താ പറയുക അത്രത്തോളം മോശവുമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് മാറുന്നു, 90കൾക്ക് അനുശേഷവും നമ്മുടെ വികസന പഠനങ്ങളിൽ തന്നെ ഗുണാത്മക രചന ഗുണാത്മക ഗവേഷണവും അതിൻ്റെ സങ്കേതങ്ങളും കാര്യമായി തന്നെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത്, അപ്പം ഞാനൊക്കെ ആ സമയത്താണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ വികസന പഠനങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ചരിത്ര ഗവേഷണത്തിൽ പരിശീലനം നേടിയ ഒരു വ്യക്തി നമ്മൾ എനിക്ക് ഫാക്കൽറ്റി ആയിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന സമയമാണ്. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രയത്നം ഈ പറയുന്ന പോലെ അവിടുത്തെ രീതിശാസ്ത്രപരമായിട്ടുള്ള ഈ പറയുന്ന ഒരു ചുരുക്കത്തെ മറികടക്കാനും സംഖ്യാപരമായ ഗവേഷണത്തോടൊപ്പം ഗുണാത്മക ഗവേഷണത്തെയും ഒരുപോലെ വില കൽപ്പിക്കണം എന്ന് ഞങ്ങളുടെ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അത് 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ അത് ഏറെക്കുറെ ഗുണം ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രത്തോളം നമ്മുടെ മാനവവാദ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്, മാനവവാദ വിജ്ഞാനവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിലുണ്ടായിരുന്ന അതിർവരമ്പ് അത്രത്തോളം ലഘുവായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും തന്നെ സംഘർഷരഹിതമാണെന്ന് ആരും വിചാരിക്കരുത്. ചുമ്മാ ഒരു വാതിൽ തുറന്നിട്ടും ഫെമിനിസ്റ്റുകൾ കയറി വന്നു, ദളിതർ കയറി വന്നു,
എന്നൊന്നും ആരും ധരിക്കരുത്. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഞാന് കേരളത്തിലെ ഈ പറയും, ഞാൻ ഈ പറയുന്ന മണ്ഡലത്തെ സജീവമായി ശ്രദ്ധിക്കുന്ന ചില ബുദ്ധിജീവികളുടെ രചനകൾ തന്നെ അതിന് തെളിവാണ്. ഇപ്പോ ഉദാഹരണത്തിന് അങ്ങനെ അതിൽ വമ്പനായ ഒരാള് കേരളത്തിൽ ഈ ഫുക്കോയുടെ ആശയങ്ങളെ കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു നമ്മുടെ മാനവവാദ ഉദാരവാദ ബുദ്ധിജീവിക്ക് പകരം, ഉദാരവാദ ബുദ്ധിജീവിക്ക് പകരം സവിശേഷ ബുദ്ധിജീവികൾ ഉണ്ടായി വരുന്നു എന്ന്, സ്പെസിഫിക് ഇന്റലക്ച്വൽസ് എന്ന് ഫുക്കോ പറയുന്ന കൂട്ടുകൾ. അതായത് അവരവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും അവരവരുടെ അറിവിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ജീവിതം നയിക്കുകയും സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്നവർ എന്ന ഉദ്ദേശത്തിലാണ് ഈ സ്പെസിഫിക് ഇന്റലക്ച്വൽസ് എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക് ഇന്റലക്ച്വൽസ് ആണ് ഇപ്പം കേരളത്തിൽ ഉള്ളത്. അല്ലാതെ പഴയ പറയുന്ന പോലെ ഒരു ഉദാരവാദ ലിബറൽ ഇൻഡിവിജ്വലിസ്റ്റ് ബുദ്ധിജീവി സങ്കല്പം അല്ല ഉള്ളത് എന്ന് പറഞ്ഞ വന്ന് എഴുതി പറഞ്ഞു വന്ന ഒരു ബുദ്ധിജീവി. ദളിത് ബുദ്ധിജീവികളുടെ കാര്യം വരുമ്പോൾ പെട്ടെന്ന് അവരെ കോമാളികൾ എന്നൊക്കെ വിളിച്ച് തള്ളിക്കളയുന്ന കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ക്രൈറ്റീരിയൻ ഒക്കെ വെച്ച് നോക്കി, ഈ പറയുന്ന മാനദണ്ഡങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ സ്പെസിഫിക് ബുദ്ധിജീവികളിൽ ഒന്നാമത്തെ സ്ഥാനം ഒരു പക്ഷേ ദളിത് ബുദ്ധിജീവികൾക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് കൊടുക്കുന്നതിന് പകരം അവരെ കോമാളികൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സംഘർഷഭരിതമായ ഒരു പ്രക്രിയയായിരുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളുടെ കാര്യത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ഒരു പ്രഭാഷണമൊന്നും പോരാ, അതിന് വേറെ പ്രഭാഷണം തന്നെ നടത്തേണ്ടി വരും. അത്രയ്ക്കധികം സംഘർഷങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് മാനവവാദ വിജ്ഞാനത്തിന്റെ ഈ വികാസം കേരളത്തിൽ നടന്നത് എന്ന് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ ഉയർന്നു വന്ന ഈ മാനവവാദ വിജ്ഞാനം ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ അക്കാദമിക ഇടങ്ങളിലേക്ക് കടന്നു വരുന്നത് അതിനുള്ള അതിന് ഉണ്ടായ ചാനലുകൾ സത്യത്തിൽ ഈ പറഞ്ഞ സാംസ്കാരിക പഠനങ്ങൾ മുതലായ പുതിയ വിജ്ഞാന ശാഖകളാണ്. ഉദാഹരണം 90കളിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാല അവിടെ ഈ പറയുന്നു കൾച്ചറൽ സ്റ്റഡീസ് കൊണ്ടുവന്നതിൻ്റെ അനുഭവങ്ങളെ പറ്റി കറിയ സക്രിയ സാറ് പറയുന്നു ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. അപ്പൊ അത് അതുണ്ടാക്കിയ മാറ്റം നമ്മുടെ പഠനത്തിൽ പെട്ടെന്ന് സൈദ്ധാന്തിക അന്വേഷണങ്ങൾക്കൊരു പ്രാധാന്യം കൊണ്ടു ഉണ്ടാക്കിയതും രീതിശാസ്ത്രപരമായിട്ടുള്ള സൂക്ഷ്മതയ്ക്ക് കിട്ടിയ ഒരു പ്രാധാന്യവും, അതുപോലെ മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്ന ഉപവിഷയങ്ങൾ അതായത് ഫോക്ലോർ പഠനങ്ങൾ പോലെയുള്ള ഉപവിഷയങ്ങളെ ഇത് മാറ്റി പറിച്ചതിനെ പറ്റിയൊക്കെ അദ്ദേഹം വിശദമായിട്ട് തൻ്റെ രചനകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഇത് ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഈ വിജ്ഞാനത്തിന് കടന്നു വരാനുള്ള ഈ പുതിയ മാനവവാദ വിജ്ഞാനത്തിന് കടന്നു വരാനുള്ള ഒരു വഴി ഈ പുതിയ ജ്ഞാനശാഖകൾ തുറന്നിട്ടെങ്കിൽ പോലും ഇത് അക്കാദമിക രംഗത്തെ പഴയ ഉച്ചനീചത്വങ്ങളെ ഉടച്ചു വാർത്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ പുത്തനുണർവോടെ സിദ്ധാന്ത പ്രണയം ഇവിടങ്ങളിൽ ഉണ്ടായെങ്കിലും ഈ തദ്ദേശ അനുഭവങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ സൈദ്ധാന്തിക ഇടങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമൊന്നും നടന്നു കണ്ടതായി ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല സ്ഥാപനവൽകൃത അക്കാദമിക ഇടങ്ങളുടെ ശ്രേണീവൽക്കരണമായാലും ഈ പാരിതോഷിക സമ്പ്രദായമായാലും എത്ര വിപ്ലവകരമായ സിദ്ധാന്തവും ഏതാനും വർഷം കൊണ്ട് വെറും സാംസ്കാരിക മൂലധനം മാത്രമായി തീരുന്നു അവസ്ഥയെ നിലനിർത്തുകയും ചെയ്തു. അപ്പൊ അത് അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ ഇന്നും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എന്തെല്ലാം സിദ്ധാന്തം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ നമ്മുടെ അവസ്ഥയെ ശക്തമായ രീതിയിൽ ഒരു അവസ്ഥയെ പറ്റി മറ്റൊരു കാഴ്ച മറ്റൊരു അറിവ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ അല്ല ഈ സിദ്ധാന്തങ്ങളൊന്നും പ്രയോഗിക്കപ്പെടുന്നതെന്നാണ് എനിക്ക് കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദളിത് പഠനങ്ങളെ വിഭാവനം ചെയ്യാനായിട്ട് നടന്ന ആദ്യ ശ്രമങ്ങൾ അതായത് യേശുദാസൻ സാറിനെ പോലെയുള്ളവരൊക്കെ നടത്തിയ ശ്രമങ്ങളിൽ വളരെ വ്യക്തമായിട്ടും മറ്റൊരു ഈ കുറെ കൂടുതൽ ജനാധിപത്യപരമായ ഒരു ശ്രേണിക്ക് തന്നെ വേണോ എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ദളിത് സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ജ്ഞാനശാഖ തഴച്ചു വളരാൻ ആവശ്യമായ സ്ഥാപന വ്യവസ്ഥ
ഈ ജനാധിപത്യപരമായിരിക്കണം എന്ന് വാദിച്ചത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വളരെ പുറത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാഥമിക ഇടങ്ങൾക്ക് പുറത്തുണ്ടായ റാഡിക്കലായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയം, അതിപ്പോ ആദിവാസികളുടെ ആയാലും ദലിതരുടെ ആയാലും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ആയാലും, ഈ രാഷ്ട്രീയം എല്ലാം തന്നെ അവിടെയുള്ള സമ്മർദ്ദം തന്നെയാണ് ഗവേഷണത്തിലേക്ക് ഈ പറയുന്ന പുതിയ വിജ്ഞാനത്തെ കൂടുതൽ കൂടുതൽ തള്ളിവിട്ടതെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പുറത്തു നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം കൊണ്ടും പുതിയ ജ്ഞാനശാഖകൾ ഒരുക്കിയ അവസരങ്ങൾ കൊണ്ടും സംജാതമായ ഈ ഒരു തുറന്ന അന്തരീക്ഷത്തിന്റെ മറുവശം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ നവലിബറൽ സമ്മർദ്ദങ്ങളുടേതാണ്. അപ്പം ഈ ഡോക്ടർ ഡിഗ്രി ഇല്ലെങ്കിൽ മേൽഗതി ഇല്ല, അല്ലെങ്കിൽ ഗവേഷണത്തിന്റെ തെളിവ് ഹാജരാക്കിക്കൊണ്ടേയിരിക്കണം, അക്കാദമിക എക്സലൻസ് എന്ന് പറയുന്നത് മുഴുവൻ കണക്കിൽ രേഖപ്പെടുത്താവുന്ന രീതിയിലുള്ള അക്കാദമിക എക്സലൻസ് ആയിരിക്കണം എന്നൊക്കെയുള്ള ഈ ശാഠ്യങ്ങൾ നേരത്തെ പറഞ്ഞ ആ തുറന്ന ഇടങ്ങളുടെ സാധ്യതകൾ തന്നെ ഒരുപാട് ചുരുക്കി കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് സംശയമൊന്നുമില്ല. സത്യത്തിൽ ഈ അതുകൊണ്ട് തന്നെയാണ് ഈ ദ്വിതീയ പരിചായക കൃതികൾ മതി നമുക്ക് എന്ന് വന്നിരിക്കുന്നത്. കാരണം ഈ ദ്വിതീയ എനിക്ക് ആ വാക്ക് വലിയ ഇഷ്ടമാണ്. അത് ശരിക്കും നമ്മുടെ ഒരു മീഡിയോക്രിറ്റി, നമ്മുടെ ബൗദ്ധിക സംസ്കാരത്തിന്റെ മീഡിയോക്രിറ്റിയെ ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്ന ഒരു പദമാണ് ദ്വിതീയ പരിചായക കൃതികൾ മതി എന്ന്. ആ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് വലിയൊരു ഒരു 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 സ്ഥാനമാനം കിട്ടും എന്ന് നാം തീരുമാനിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. കാരണം ഒരു വശത്ത് ഈ നേരത്തെ പറഞ്ഞ പുതിയ ജ്ഞാനശാഖകളിലൂടെയും ഈ പുറത്ത് നടക്കുന്ന പുതിയ രാഷ്ട്രീയങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെയും ഈ നമ്മുടെ പുതിയ വിമർശനാത്മക മാനവവാദ വിജ്ഞാനം നമ്മുടെ അക്കാദമിക ഇടങ്ങളിലേക്ക് വരും, അതൊരു വലിയ ഉണർവ് സൃഷ്ടിക്കും. മറുവശത്ത് ഈ നവലിബറൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന നവലിബറൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലൂടെ ഒരാൾക്ക് നൂഴ്ന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പഴുതാണ് ഈ ദ്വിതീയ പരിചായക കൃതി. എൻ്റെ അഭിപ്രായത്തിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുകയും സൈദ്ധാന്തികമായി നമ്മൾ നേടുന്ന പരിചയവും അറിവും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ കുറെ കൂടി മൗലികമായ രീതിയിൽ പഠിക്കാനും അവയെക്കുറിച്ച് പുതിയ അറിവ് നമ്മുടെ ജനങ്ങൾക്ക് നൽകാനും വിനിയോഗിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇത് കൂടാതെ തന്നെ 1990s കേരളത്തിന് പുറത്തുള്ള അക്കാദമിക മെട്രോപോളിസിലേക്കൊക്കെ ചെറുപ്പക്കാർ ആയ വിദ്യാർത്ഥികൾ കൂടുതലായി കുടിയേറുകയും ചെയ്തു. ഈ ദ്വിതീയ പരിചായകരുടെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകുന്ന ഏക കാരണം ഈ ഇന്ത്യൻ അക്കാഡമിക് മെട്രോപോളിസിൽ പോയി പഠിച്ചതിന്റെ ഒരു അനുഭവം ഉള്ളത് തന്നെയാണ്. എനിക്ക് നമുക്കും അറിയില്ലല്ലോ എന്ത് വേണമെന്ന്. ഇപ്പൊ തിരിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും കുടിയേറിയ മലയാളികളുടെ മൂന്നാം തലമുറക്കാര് കേരളത്തെ കുറിച്ച് ഗവേഷണം നടത്താനും തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ ഒരർത്ഥത്തിൽ ഇന്ത്യൻ അക്കാദമിക രംഗവുമായി ആഗോള അക്കാദമിക രംഗവുമായി ഇവിടത്തെ മാനവവാദ വിജ്ഞാന ഗവേഷണത്തിന് കൂടുതൽ സജീവവും മുറുക്കമുള്ളതുമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ പരമ്പരാഗത ജ്ഞാനശാഖ വേരുകളെ തന്നെ പലപ്പോഴും മാറ്റിപ്പണിയുകയും ചെയ്തു. ഉദാഹരണത്തിന് കഥകളിയോ കൂടിയാട്ടമോ ഒക്കെ അതുപോലെയൊക്കെയുള്ള കലകൾ പഠിച്ചിരുന്നത് ഇൻഡോളജി എന്ന് പറയുന്ന ആ ശാഖയ്ക്കുള്ളിലായിരുന്നെങ്കിൽ അതിനെ അടർത്തി എടുത്ത് പെർഫോമൻസ് സ്റ്റഡീസ് എന്ന ഒരു പുതിയ ശാഖയ്ക്കുള്ളിൽ പഠിക്കാം. ഡാൻസ് സ്റ്റഡീസ്, പെർഫോമൻസ് സ്റ്റഡീസ് ഒക്കെ പറഞ്ഞ് ഉണ്ടായി വരുന്ന പുതിയ ജ്ഞാനശാഖകളിലേക്ക് വിന്യസിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ കേരളത്തിന്റെ മറ്റൊരു സവിശേഷത മാനവവാദ വിജ്ഞാനത്തിനായി സർക്കാർ നിർമ്മിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. അതൊരു കേരളത്തിന്റെ സവിശേഷതയാണ്. സ്കൂൾ കലോത്സവങ്ങൾ മുതൽ അന്താരാഷ്ട്ര നാടകോത്സവം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ഈ വേദികളെല്ലാം തന്നെ ഇപ്പൊ മാനവവാദ നമ്മൾ അങ്ങനെ വേണം അതിനെ കാണാൻ. കേരളത്തിന്റെ IFFK എന്ന് പറയുന്നത്, ഞാൻ IFFK ഈ കുറെ ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് സമയത്തിന് പോയി ഇരുന്ന് കാണുന്ന മാന്യരായ മധ്യവയസ്കരല്ല IFFK പോകേണ്ടത്. IFFK പോകേണ്ടത് ഇവിടുത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളാണ്.
അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും സജീവമായി നടക്കുന്ന പൊതുവിദ്യാഭ്യാസ വേദിയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള, അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാടകമേള. ഇവിടെയൊക്കെ ധാരാളമായി ചെറുപ്പക്കാരെ കയറ്റിവിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ക്രൗഡ് കൺട്രോൾ നമ്മൾ ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ വിശ്വാസമില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവരെ കഴിവതും അകറ്റി നിർത്തുന്ന തരത്തിൽ ഈ മേളകൾ സംഘടിപ്പിക്കുന്നത് ദീർഘകാലത്തിൽ നമ്മുടെ മാനവ വിജ്ഞാന സമ്പത്തിനെ തന്നെ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇത് ഇത് ഇതിന്റെ ഒരു വിജയം നമ്മുടെ മറ്റു പല, അതായത് സ്വകാര്യ മേഖലയിൽ ഇത്തരം സംരംഭങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നല്ലൊരു ഉദാഹരണം കൊച്ചി ബിനാലെയാണ്. കൊച്ചി ബിനാലയ്ക്ക് ഉണ്ടായിരിക്കുന്ന ജനപ്രീതി വളരെ, അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ശ്രദ്ധേയം. അതുപോലെ തന്നെ ഇപ്പൊ എൻ ജി ഒകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പലപ്പോഴും ഈ പല രീതിയിലും ഹെറിറ്റേജ് വാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള വരുന്നതിന് വളരെ മുൻപ് തന്നെ ഇവിടുത്തെ സിനിമാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഫിലിം ഫെസ്റ്റിവലുകൾ ഇന്നും തുടരുന്നുണ്ട്. അത് പുതിയ രാഷ്ട്രീയവുമായി സംഗമിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന പുതിയ ഫെസ്റ്റിവലുകളുണ്ട്, വിബ്ജിയോറൊക്കെ പോലെയുള്ളത്. ഇതൊക്കെ തന്നെ കേരളത്തിന്റെ ഒരു സവിശേഷത. എന്നാൽ അതേസമയം ഈ മാനവവാദ, നമ്മൾ ലോകമെമ്പാടും മാനവവാദ വിജ്ഞാനത്തെ കുറിച്ചുള്ള ചർച്ചയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ അത്രയൊന്നും കാര്യമായി വികസിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിക്കി മലയാളത്തിന്റെ കുറെ സംഭാവനകളുണ്ട്, അതിനൊന്നും ഞാൻ തള്ളിക്കളയുകയല്ല. എന്നാലും നമ്മുടെ ഒരു നെറ്റ്, ഈ ഇന്റർനെറ്റ് ആക്സസ് ആയാലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്റെ തീവ്രത അനുസരിച്ചായാലും അതൊക്കെ ആ കണക്ക്, ആ ഒരു മാനദണ്ഡങ്ങളെല്ലാം വെച്ച് നോക്കിയാലും കേരളത്തിൽ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇനി മൂന്നാമത്തെ കൈവഴി. ഈ മൂന്നാമത്തെ കൈവഴി എന്ന് പറയുന്നത് വിപണിയുടെ വികാസം. ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ്. ഈ പ്രസിദ്ധീകരണ വ്യവസായം ഒരു കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ അത് പ്രസിദ്ധീകരണം വ്യവസായം തന്നെയും വിപണിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഒരു കാലത്ത്. എഴുത്തുകാരുടെ തന്നെ സഹകരണ സംഘം പ്രസിദ്ധീകരിക്കാൻ ഒരു രീതി, അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ അവരുടേതായ പുസ്തകശാലകൾ, പിന്നെ ചെറു പുതിയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ചെറു പ്രസാധകർ നടത്തിയ വളരെ കാര്യമായ ഇടപെടലുകൾ, ഇതൊക്കെയാണ് നമ്മുടെ പ്രസിദ്ധീകരണ സംസ്കാരത്തെ നിർണയിച്ചിരുന്നത്. ഒരുപാട് പരിഭാഷകൾ, അന്യഭാഷകളിൽ നിന്ന് ധാരാളം പരിഭാഷകൾ സ്വീകരിക്കുന്ന ഒരു ഭാഷയായി കേരളത്തെ മാറ്റി തീർത്തത് ശരിക്കും ഈ വിപണി നിയന്ത്രണം ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്. എന്നാൽ അതേസമയം മലയാളത്തിലെ എണ്ണം പറഞ്ഞ വലിയ ഈ പ്രസാധകർ ഈ പറയുന്ന പോലെ അവര് പിന്നീട് അവർ വളരുന്നത് എപ്പോഴും ഈ സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്നവര് അവർ അതിൽ നിന്ന് ഉണ്ടാകുന്ന അവരുടെ ഒരു പോപ്പുലാരിറ്റി ഒക്കെ കണ്ടുകൊണ്ടാണ്, അതിൽ കണ്ടുവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ വിപണി വളർന്നിട്ടുള്ളത്. അപ്പൊ അത് അന്നും അതെ ഇന്നും അതെ. ഇപ്പം എന്താണ് പൊതുചർച്ചകളുടെയും ആ ഉയർച്ച താഴ്ചകളെ വളരെ ബുദ്ധിപൂർവം പിന്തുടരുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നൊരു രീതി. നളിനി ജമീലെ പോലെ ഒരാളെ, വലിയ വലിയ എം മുകുന്ദനെ പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരൊക്കെ തെറി വിളിച്ച ഒരു എഴുത്തുകാരിയാണ് നളിനി ജമീൽ. പക്ഷേ അവർ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കി ഇടപെടലുകൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ജനപ്രിയ സാധ്യതകൾ, അതിൻ്റെ ജനപ്രീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ അവരെ വളർത്തുകയും അവരുടെ കൃതികളെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വലിയ പ്രസാധകരാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് അതുപോലെ ഇപ്പൊ ഡിജിറ്റൽ ലോകത്ത് സ്വന്തം കഴിവ് തെളിയിച്ചവര് വളരെ എളുപ്പത്തിൽ അവർക്ക് പ്രസാധനത്തിലേക്ക് കടലെത്തും. അപ്പം ഡിജിറ്റൽ ലോകത്തിൽ കഴിവ് തെളിയിക്കുന്ന എല്ലാവരും മഹത്തുക്കളാണെന്നൊന്നും എന്തായാലും ഞാൻ പറയുന്നില്ല. അപ്പോ എങ്കിൽ പോലും ഈ ആ ഒരു എന്താ പറയാ, ഈ ഉയർച്ച നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളുടെ ഉയർച്ച താഴ്ചകളെ പിന്തുടരാനും സാധ്യതകൾ കണ്ടെത്തി ഉപയോഗിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വിപണി സംസ്കാരമാണ് നമ്മുടെ മാനവവാദ വിജ്ഞാന പ്രസിദ്ധീകരണത്തിൽ ഉള്ളത്. അതേസമയം സാഹിത്യത്തിന് വലിയ ഒരു പ്രാധാന്യം, ഒരുപക്ഷെ ആവശ്യത്തിലധികം വലിയ ഒരു പ്രാധാന്യം സാഹിത്യത്തിന് അവിടെ കിട്ടുന്നുണ്ട്. സാഹിത്യേതര കൃതികൾക്ക് താരതമ്യേന കുറച്ച് ഇടമേ അവിടെ കിട്ടുന്നുള്ളൂ.
പ്രസിദ്ധീകരണം മാത്രമല്ല, ഇപ്പൊ ഈ ഇവിടെയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പ്രസിദ്ധീകരണം മാത്രമല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രസാധകരുടെ മുൻകൈയിൽ ഇന്ന് നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലുകൾ നമ്മുടെ സാഹിത്യ ഭാവുകത്വത്തെ കാര്യമായിട്ട് രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയൊക്കെ ശരിക്കും അല്ല ശക്തമായ വിമർശന ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ പലപ്പോഴും അവിടെ ഒരുതരം സെലിബ്രിറ്റി സംസ്കാരം വളരുകയും ഈ പറയുന്ന പോലെ പുസ്തക കച്ചവടത്തിന് അവിടെ ഒരു 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 വല്ലാത്ത പ്രാമുഖ്യം ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. കാര്യം ഈ ഫെസ്റ്റിവലുകൾക്ക് ഡയറക്ടർ ആവുകയും ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രസിദ്ധരും പ്രമുഖരുമായ ബുദ്ധിജീവികളൊക്കെ തന്നെയാണ്, അല്ലെന്നല്ല, അവരോട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ പലപ്പോഴും ഈ പ്രസാധകരുടെ കച്ചവട താല്പര്യങ്ങൾ ഇതിൽ കാര്യമായ ഒരു സ്വാധീനം മുൻകൈ തന്നെ മേൽക്കൈ തന്നെ നേടുന്നില്ല എന്ന സംശയം തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മലയാളത്തിൽ മാനവവാദ വിജ്ഞാനം അക്കാദമിക അനക്കാദമിക വേർതിരിവുകളെ പൂർവാധികം ഭേദിക്കുകയും സാഹിത്യ സാമൂഹ്യ വരേണ്യതയെ വെല്ലുവിളിക്കുന്ന മുഖ്യ വ്യവഹാരമായി മാറുകയും ചെയ്തിരിക്കും. കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം ഒരു വിധത്തിലും കുറച്ചു കാണാനാവില്ല. മാനവവാദ വിജ്ഞാനം പ്രയോജനരഹിതമാണെന്നൊരു ധാരണ നമ്മുടെ നാട്ടിൽ വളരെയധികം ഉണ്ട്. അതായത് അബദ്ധധാരണ, അതൊരു വലിയ അബദ്ധധാരണയാണ്. കാരണം നമ്മുടെ ജനാധിപത്യം എഴുന്നു നിൽക്കുന്നത് തന്നെ അതിൻ്റെ മേലെയാണ്. പഴയ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കൾ 100% ഇന്നും ശരിയാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ വാദം നമ്മൾ കേൾക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക വലതുപക്ഷത്തിൻ്റെ വശത്തു നിന്നാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു അബദ്ധം പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സാമൂഹ്യ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ മാനവവാദ വിജ്ഞാനത്തിന് പ്രസക്തിയില്ല, പ്രയോജനമില്ല എന്ന ആ അഭിപ്രായം അബദ്ധമാണെന്ന് മാത്രമല്ല അപകടകരം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ മാനവവാദ വിജ്ഞാനത്തിനായി സർക്കാർ ഒരുക്കുന്ന ഇടങ്ങളെ ഒരു കാരണവശാലും വെട്ടിച്ചുരുക്കരുത്. അവയെ എത്രത്തോളം വളർത്താനാവുമോ അത്രത്തോളം വളർത്തണം. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്നത്തെക്കാൾ എത്രയോ വലുതായ രീതിയിലാണ് നമ്മൾ നടത്തേണ്ടത്. സത്യത്തിൽ അത് കുറയ്ക്കാൻ പാടില്ല. കാരണം അത്തരം ഇടങ്ങളാണ് നമ്മുടെ പൗരജനങ്ങളെ, ഉത്തരവാദിത്വമുള്ള പൗരജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. അതിൽ അത് ഇനിയും നമുക്ക് അത് തുടരാനും അത് തിരിച്ചറിയാനും ആ വഴിക്ക് ഇനിയും പ്രയത്നിക്കാനും നമുക്ക് ശക്തി ഉണ്ടാകണം. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.